സോ കീം 2023 എന്ന എല്ലാ സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ്. പ്ലസ് ടു മാർക്കിൻ്റെ കേസ്, അത് റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ, അത് ഫ്രഷേഴ്സ് ആയിക്കോട്ടെ, സോ പ്ലസ് ടു മാർക്കിൻ്റെ പ്രശ്നം എന്താണ്, സോ എങ്ങനെയാണ് പ്ലസ് ടു മാർക്ക്, സോ നമുക്കത് ക്ലിയർ ആയിട്ട് പറയാം. സോ പ്ലസ് ടു മാർക്കിൻ്റെ കേസ് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റേറ്റ് ആയിക്കോട്ടെ, സി ബി എസ് ആയിക്കോട്ടെ, ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സി ബി എസ് സി, സ്റ്റേറ്റ് സി ബി എസ് സി, അല്ലെങ്കിൽ ഇനിയിപ്പം ഐ സി ഐ സി, അവരാരാ ഐ സി ഐ സി ആരായാലും എന്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് എടുക്കും. സോ പ്ലസ് ടു മാർക്ക് ഏത് എത്രയാണെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് എന്താക്കും, 300-ലോട്ട് കൺവേർട്ട് ചെയ്യും. റിപ്പീറ്റേഴ്സ് ആയാലും ഫ്രഷേഴ്സ് ആയാലും നിങ്ങളുടെ 300-ലോട്ട് കൺവേർട്ട് ചെയ്യും, ഏത് സിലബസ് ആയാലും, സ്റ്റേറ്റ് ആയാലും, സി ബി എസ് സി ആയാലും, ഐ സി ഐ സി ആയാലും. സോ 300-ലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ മാർക്ക് എടുക്കുക. ശേഷം നിങ്ങൾക്ക് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. സോ ഓരോ ഇയറിലത് ഓരോ വ്യത്യാസമാണ്. സോ 2020 സ്റ്റാൻഡേർഡൈസേഷൻ 10-ഓ 15-ഓ അങ്ങനെ എന്തായിരുന്നു, പക്ഷേ 2021 അത് സ്റ്റേറ്റ് സിലബസുകാർക്ക് എന്തായിരുന്നു, അത് 44 മാർക്കോളം കുറച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് സംഭവം. സോ അത് ഓരോ കൊല്ലം ഓരോന്നാണ്. സോ റിപ്പീറ്റേഴ്സ് ആയാലും ആരായാലും ഇപ്പോൾ 300 നിങ്ങളുടെ മാർക്കിൻ്റെ അകത്ത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് വാല്യൂ കുറയ്ക്കും. 300-S എന്ന് പറയുന്ന സ്റ്റാൻഡേർഡൈസ്ഡ് വാല്യൂ. ആ വാല്യൂ എങ്ങനെയാണ്, നിങ്ങൾ 2020 പ്ലസ് ടു പാസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ആ വർഷത്തെ നിങ്ങൾ ഏത് സിലബസാണ് നോക്കും, സി ബി എസ് സി ആണെങ്കിൽ ആ വർഷത്തെ സി ബി എസ് സിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ നിങ്ങളെ 300 കുറയ്ക്കും, നിങ്ങളുടെ സ്റ്റേറ്റിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ അത് കുറയ്ക്കും, ഐ സി എസ് സി ആണ് അത് കുറയ്ക്കും. അല്ലാണ്ട് റിപ്പീറ്റേഴ്സിന് മാർക്ക് കൂട്ടുന്നു, അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സിന് മാർക്ക് കുറയ്ക്കുന്നു, അല്ലെങ്കിൽ 50% മാർക്ക് എടുക്കുന്നു, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. 300 നിങ്ങളുടെ മാർക്ക് എങ്കിൽ നിങ്ങളുടെ മാർക്കിൽ നിന്ന് ഒരു എസ് എന്ന് പറഞ്ഞ വാല്യൂ കുറയ്ക്കും, 300 മൈനസ് ചെയ്യും. അത് മൈനസ് ചെയ്യുന്നത് എന്താണ്, സ്റ്റാൻഡേർഡൈസേഷനാണ്. ഈ സ്റ്റാൻഡേർഡൈസേഷൻ സി ബി എസ് ഇ, സ്റ്റേറ്റ്, ഐ സി എസ് സിക്ക് ഡിഫറൻസ് ഉണ്ട്. അതിന് കാരണം നിങ്ങളുടെ ഓരോ ബോർഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ്നെസ്സൊക്കെ ഡിഫറൻ്റ് ആണ്. കാരണം സി ബി എസ് ഇ, ഐ സി എസ് ഒക്കെ ഭയങ്കര ടഫാണ് കമ്പയർ ടു സ്റ്റേറ്റ്. സ്റ്റേറ്റ് ടഫ് അല്ലാന്നല്ല, മീൻസ് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് മാർക്ക് കുറയ്ക്കും. സോ പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇയർ വ്യത്യാസം, നിങ്ങൾ 2021 കീം എഴുതുന്നത്, പക്ഷേ നിങ്ങൾ 2020 എന്ത് പാസ് ഔട്ട് ആയത്, പ്ലസ് ടു റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ നിങ്ങളെ 2020 എടുക്കുക, 2021 എടുക്കില്ല. സോ അത് നന്നായിട്ട് മനസ്സിലാക്കുക. സോ ഹോപ്പ് യുവർ ഡൗട്ട്സ് ആർ ക്ലിയർഡ്.